ഇത് ഹെൻറിക്ക് ഗിയർ ആക്സിലേറ്റർ ബ്രേക്ക് വണ്ടിയുടെ ലൈറ്റ് കൺട്രോളുകളെല്ലാം ഇത് സിഗ്നൽ റൈറ്റ് ലെഫ്റ്റ് ആണ് സിഗ്നൽ കൊടുക്കുന്നത് ഇത് വൈപ്പർ ഉണ്ടതല്ലേ അതെ പിന്നെ പെട്രോള് സ്പീഡ് ജസ്റ്റ് ഒന്ന് ഓണാക്കാം മേഡം അത് സ്റ്റാർട്ട് ചെയ്യണ്ട വെറുതെ ഒന്ന് ഓണാക്കിയാൽ മതി ബട്ടൺ ഉണ്ടല്ലോ ബട്ടൺ വെറുതെ ഒന്ന് പ്രസ് ചെയ്യും ഇല്ല ഒന്നും വേണ്ട വെറുതെ ഒന്ന് പ്രസ് ചെയ്യും സ്റ്റാർട്ട് ചെയ്യാനല്ല ഒന്നുകൂടെ പ്രസ് ചെയ്യും മതി വിട്ടേക്കും കുറെ വാണിംഗ് ലാമ്പുകൾ അതിനകത്ത് തെളിഞ്ഞില്ലേ മേഡം അല്ലേ അതിൽ മേഡത്തിന് അറിയാവുന്ന എന്തെല്ലാം ഉള്ളത് ഡോർ ഓപ്പൺ ആണ് പിന്നെ ബെൽറ്റ് ഇട്ടിട്ടില്ല പിന്നെ സ്റ്റിയറിംഗിന്റെ പിന്നെ ബാറ്ററിയുടെ പിന്നെ അത് എഞ്ചിൻ ഓയിലിന്റെ ഓക്കെ ഓക്കെ ആ പിന്നെ വേറെ ഫ്യുവല് ഇത് ഈ ഈ റൗണ്ടിൽ ഇത് വരുന്നത് ഇത് അവിടെ എല്ലാം കാണുന്നു പിന്നെ വേറെ അത്രയും പിന്നെ ഇത് സ്പീഡ് പെട്രോള് ഇതൊരു സ്പീഡ് അതാണ് റൈറ്റ് സൈഡിൽ കാണുന്ന സ്പീഡ് ഇത് ആർ പി എം മീറ്റർ ആണ് വേറെ പി എന്ന് എഴുതിയിരിക്കുന്നത് പാർക്ക് മോഡ് ന്യൂട്രലാണെങ്കിൽ അവിടെ എൻ എന്ന് വരും റിവേഴ്സ് ആണെങ്കിൽ ആർ എന്ന് വരും ഡ്രൈവ് ആണ് ഡി എന്ന് വരും അതെ സ്പോർട്സ് മോഡ് കൂടെ ഉണ്ട് ഇതിന് എസ് വരും ഓക്കെ ആണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് അറിയാലോ സംശയമില്ലല്ലോ ഇല്ല ചെയ്ത് നോക്കിയിട്ടില്ല അറിയാം ഓക്കെ ഞാൻ ചുമ്മാ പറയാം ആദ്യം റൗണ്ടിൽ ഒരു ബ്രാക്കറ്റിൽ ഒരായി തലകുത്തി എഴുതി വെച്ചിരിക്കുന്നത് ഹാൻഡ് ബ്രേക്കിന്റെ ലൈറ്റ് ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് മാഡത്തിന് അറിയിക്കാനാണ് ആ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്താൽ ആ ലൈറ്റ് കെട്ടുപോകും ഓക്കെയാണ് അടുത്തത് സീറ്റ് ബെൽറ്റിന്റേത് അടുത്തത് ഡോറിന്റെ അത് മൂന്നും മാഡം പറഞ്ഞാൽ ശരി തന്നെയാ ഇത് പവർ സ്റ്റിയറിംഗിന്റെ വാണിംഗ് ലാമ്പ് ആ സ്റ്റിയറിംഗിന്റെ പടം കാണിച്ചിരിക്കുന്നത് ഓക്കെയാണ് അതെന്തിനാന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ പവർ സ്റ്റിയറിംഗിന് എന്തെങ്കിലും ഒരു ചെറിയ തകരാറുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് ആ ലൈറ്റ് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ പവർ സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഓക്കെയാണ് ഒന്ന് ചെക്ക് ചെയ്യണോന്നുള്ളതാ റെഡ് കളറിലെ ലൈറ്റുകളെല്ലാം വാണിംഗ് ലാമ്പുകളാണ് അത് നമ്മൾ അനുസരിക്കേണ്ട ലൈറ്റുകളാണ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ഒരു ഇൻഫർമേഷൻ ലൈറ്റുകളാണ് നമ്മളത് പരിശോധിക്കണം ഓക്കെ എമർജൻസി അല്ലെങ്കിലും ഒരു തകരാറ് അല്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ഇല്ലല്ലോ ഒന്നുമില്ല ഇത് ജസ്റ്റ് വർക്കിംഗ് ആണെന്ന് കാണിക്കാണ് ഇപ്പൊ അത് തെളിഞ്ഞിരിക്കുന്നത് അടുത്തത് ബാറ്ററിയുടെ ലൈറ്റ് അത് തെളിഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം വണ്ടിയിൽ ഈ സ്ക്രീൻ വർക്ക് ചെയ്യുന്നതും ഇതെല്ലാം വർക്ക് ചെയ്യുന്നതും ബാറ്ററിയിൽ നിന്നാണ് കറണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് പെട്രോൾ എല്ലാം അല്ല എഞ്ചിനിൽ നിന്നല്ല ബാറ്ററിയിൽ നിന്നുള്ള പവറിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് വരെ ബാറ്ററിയിൽ നിന്നാ പവർ എടുത്തുകൊണ്ടിരിക്കുന്നത് എഞ്ചിൻ ഓൺ ആകുമ്പോഴും ഈ ലൈറ്റ് തെളിഞ്ഞു വരികയാണെങ്കിൽ അതിനർത്ഥം എന്താന്ന് വെച്ചാല് എഞ്ചിനിൽ നിന്നല്ല പവർ സപ്ലൈ എടുക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ് ബാറ്ററി ഏത് നിമിഷം വേണമെങ്കിലും ലോ ആകാം ഓക്കെയാണ് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാല് എഞ്ചിനിൽ നിന്നാണ് പവർ സപ്ലൈ വരുന്നത് അതായത് ബാറ്ററിയെ ചാർജ് ചെയ്തോണ്ടിരിക്കും എഞ്ചിൻ അങ്ങനെ ഒരു പ്രോസസ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ലൈറ്റ് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ചാർജിങ് പ്രോസസ് നടക്കുന്നില്ല ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ എല്ലാ പവറും യൂസ് ചെയ്യുന്നതെന്ന് ഓക്കെയാണ് അങ്ങനെ തെളിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ റണ്ണിങ്ങിൽ ചിലപ്പോൾ ബാറ്ററി ലോ ആയി പോവും നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഈ വണ്ടി നിർത്തി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആയില്ല എന്ന് വരും ഓക്കെയാണ് അടുത്തത് എഞ്ചിൻ ഓയിലിന്റെ വാണിംഗ് ലൈറ്റ് ഒരു ഡ്രോപ്പ് വീഴുന്ന പോലെ കാണിച്ചിരിക്കുന്നത് അതെന്തുവാന്ന് വെച്ചാല് ഓയിലിന്റെ പ്രഷർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഓയിലിന്റെ അളവ് കുറവായിരിക്കും ഓയിൽ കറക്റ്റായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലൈറ്റ് തെളിയും ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വണ്ടിക്ക് എന്തോ പോരായ്മ ഉണ്ടെന്നാണ് ഇത്ര ഓക്കെയാണ് മാഡത്തിന് അത് പാഡിൽ ഷിഫ്റ്ററിന്റെ ആണ് ഗിയർ പ്ലസും മൈനസും ചെയ്യാനായിട്ടാ നമുക്ക് മാനുവലായിട്ട് അതെ അല്ല അത് പാർക്ക് ലൈറ്റ് ആണ് അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാണ്ടോ മേഡം ലൈറ്റ് പോലെയല്ല അല്ലല്ല ഹെഡ്ലൈറ്റിനകത്ത് ഒരു ചെറിയൊരു ബൾബുണ്ട് അതായത് ഇരുട്ടത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പ്രസൻസ് അറിയിക്കാൻ ഒരു ചെറിയ വാണിംഗ് ലാമ്പ് ഓക്കെ ഓക്കെയാണ് ഒന്നുകൂടെ തിരിച്ചാലാണ് ഹെഡ്ലൈറ്റ് ഓൺ ആവുന്നത്
ഇപ്പൊ ഹെഡ്ലൈറ്റ് ഓൺ ആണ്. അതിനൊരു വാർണിംഗ് ലാമ്പ് ഇവിടെ ഉണ്ടാവില്ല. ഹെഡ്ലൈറ്റ് ബ്രൈറ്റിലാണെങ്കിൽ മാത്രം ഒരു വാർണിംഗ് ലാമ്പ് ഉണ്ടാവും. ബ്രൈറ്റിലാക്കണമെങ്കിൽ അലിവറിനെ താഴേക്ക് ഇങ്ങനെ പുഷ് ചെയ്താൽ മതി മേഡം. അങ്ങനെ പുഷ് ചെയ്താൽ മതി. കണ്ട അവിടെ ഒരു ബ്ലൂ കളറിലൊരു വാർണിംഗ് ലാമ്പ്. ഇപ്പൊ ഹൈ ബീമിലാണെന്ന് അതിനർത്ഥം. അതായത് ദൂരക്കാഴ്ചയാണ് കാണുന്നത്. രാത്രിയിൽ നമ്മൾ ഡിം ലൈറ്റിലാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമാണ് ബ്രൈറ്റ് ഉപയോഗിക്കേണ്ടത്. അത് വീണ്ടും ഡിമ്മിലേക്ക് ഷിഫ്റ്റ് ചെയ്തോണം. നമ്മൾ ഡിമ്മിലേക്ക് മാറണമെങ്കിൽ വീണ്ടും ഒന്ന് പുള്ള് ചെയ്താൽ മതി മുന്നിലേക്ക്. കണ്ട ഹെഡ്ലൈറ്റ് ഓൺ ആണെങ്കിൽ പ്രത്യേകിച്ച് വാർണിംഗ് ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ബ്രൈറ്റിലാണെങ്കിൽ മാത്രം ഒരു വാർണിംഗ് ലാമ്പ് ഉണ്ടാവും. ഹെഡ്ലൈറ്റ് ഓൺ ആണോ ഓഫ് ആണോ നമ്മൾ ഇവിടെ നോക്കിയാണ് തീരുമാനിക്കേണ്ടത്. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അതുപോലെ പുറകിലേക്ക് ആദ്യം പാർക്ക് ലൈറ്റിലായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ഒന്നും കൂടെ തിരിച്ച് ഓട്ടോ മോഡിലേക്ക് മാറിക്കോളും. ഇപ്പൊ ഓട്ടോ മോഡിലാണ് കിടക്കുന്നത്. അതായത് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആയിക്കോളും, ഇല്ലെങ്കിൽ മാനുവൽ ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ഉണ്ട് അവിടെ. ഓക്കെ ആണോ മേഡം? ഇപ്പൊ ഹെഡ്ലൈറ്റ് ഓഫ് ആണ്. ആദ്യം പറഞ്ഞ മേഡം ഒന്നുകൂടെ പുള്ളി ചെയ്ത് അവിടെ ബ്രൈറ്റ് ലൈറ്റിന്റെ സിമ്പൽ വരും മുന്നിലേക്ക് വന്നാണ്ട. ഹൈ ബീം വന്നാണ്ട അവിടെ മേഡം. വിട്ടു കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അതെന്താ വെച്ചാല് പാസ് ലൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. പാസിംഗ് ലൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. ജസ്റ്റ് മേഡം പുള്ളി ചെയ്യുന്ന സമയത്ത് മാത്രം ഹെഡ്ലൈറ്റ് ഓൺ ആവും. അതിന് വിട്ടു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓഫ് ആയി പോകും. അത് പെട്ടെന്ന് ഇങ്ങനെ പൊക്കുകയും താഴത്തെ ഈ കയ്യില് വൈപ്പറിന്റെ കൺട്രോളുകൾ. ഇത് മേളിലേക്ക് ഇത് പുള്ളൊന്നും എഴുതിയിരിക്കുന്നത് മേഡം. ഒന്ന് പുള്ളി നോക്കിയാ വാഷ് ചെയ്യാനുള്ള വെള്ളം വരും. കണ്ട മേഡം അതേന്ന് വിട്ട് കഴിഞ്ഞാൽ അത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫ് ആയിക്കോളും. കണ്ടല്ലോ. ഓക്കെ അല്ലേ. ഇനി ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന മേഡം ഒന്ന് വായിച്ചു നോക്കിയ ഒരു മിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആ സൈഡിലേക്കാണ്. ഈ ലിവറിനെ ആ സൈഡിലേക്ക് ആക്കാനാ വിട്ടേക്ക്. അത് വൺസ് മാത്രം വൈപ്പ് ചെയ്യും. ഓക്കെ ആണ് മേഡം. എപ്പോ ഇങ്ങോട്ട് ആക്കിയിട്ട് വിട്ടാലും അത് വൺസ് വൈപ്പ് ചെയ്തിട്ട് ഓഫ് ആയിക്കോളും. വെള്ളം വരാതെ നോർമൽ ജസ്റ്റ് ഒരു വൈപ്പ്. വെള്ളം വന്ന് വാഷ് ചെയ്യണമെന്നെങ്കിൽ ഇങ്ങനെ പുള്ളി ചെയ്യണം. അത് വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം വരുന്ന നിൽക്കും. വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓഫ് ആയിക്കോളും. ഓക്കെ ആണല്ലോ. ഇങ്ങോട്ട് ഒരു തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റ് ആണ്. ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അത് ഓഫ് ആകും. അടുത്ത് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നുണ്ടോ ഓഫ്. ഇപ്പൊ ഓഫിലാണ് കിടക്കുന്നത്. ഒന്ന് താഴോട്ടാക്കിയാൽ ഇന്റർവെൽ എന്നാണ് അതിന് പറയുന്നത്. വിട്ട് വിട്ട്. ആ അതെ മേഡം. ഇന്റർവെല്ലിൽ ഇട്ടൊന്നാക്കി നോക്കി. ആ അതെ. ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അത് ഓഫ് ആകും. ഒരു അഞ്ച് സെക്കൻഡ് സമയം എടുത്തിട്ട് ഒരു അഞ്ച് സെക്കൻഡ് ടൈം കൊടുത്തു കൊടുത്ത് അത് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്തോണ്ടിരിക്കും തന്നെ തന്നെ മഴയുടെ അളവിനനുസരിച്ച്. ഇല്ല അത് പാർക്ക് ലൈറ്റ് ഇത് ഓക്കെ അല്ലേ. അടുത്തത് ലോ. ഒന്ന് ഇവിടെ താഴോട്ടാക്കി നോക്കി. കണ്ടിന്യൂ ആയിട്ട് വൈപ്പ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ. അടുത്തത് ഹൈ. സ്പീഡിൽ വൈപ്പ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ. ഓഫ് ചെയ്യണമെങ്കിൽ ഓർഡറിൽ തന്നെ തിരിച്ചു പോകണം. ലോ, ഇന്റർവെല്ല്, ഓഫ്. ഇപ്പൊ ഓഫായി. വൈപ്പറിന്റെ കൺട്രോൾ. അടുത്തേലോട്ട് പോവാം. ഏറ്റവും മേളിൽ ആദ്യം കാണുന്ന സ്വിച്ച് കണ്ട ലെഫ്റ്റ് സൈഡില്. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നത്. അതിലൊന്ന് പ്രസ് ചെയ്താ മേഡം. ജസ്റ്റ് ഒന്ന് വിട്ടേക്ക്. പ്രസ് ചെയ്ത് എന്നിട്ട് വിട്ടേക്ക്. അങ്ങനല്ല, പ്രസ് ചെയ്തിട്ട് വിട്ടേക്ക്. ഹോൾഡ് ചെയ്തോണ്ടിരിക്കണമെന്നില്ല. മിറർ ഫോൾഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഓപ്പൺ ആയിക്കോളും. വിട്ടേക്ക്, കൈ വിട്ടേക്ക്. ഓക്കെ ആണോ? ഇനി ഒരു എല്ലും ഒരു ആറും എഴുതിയിരിക്കുന്നുണ്ടല്ലോ അവിടെ. അതെ, മിററിന്റെ സെലക്ഷൻ ആണത്. ഓക്കെ, റൈറ്റ് മിറർ ആണ് മേഡത്തിന് അഡ്ജസ്റ്റ് ചെയ്യണ്ടെങ്കിൽ അത് ആറിന് നേരേക്ക് ആക്കിക്ക്. ആറിലായിപ്പൊ കിടക്കുന്ന. ഓക്കെ അല്ലേ. ഇനി ആ സർക്കിൾ കണ്ട. ഓക്കെ, അതിൽ എങ്ങോട്ട് മൂവ് ചെയ്യണോ ആ സർക്കിളിൽ ആ പോയിന്റിൽ ആക്കി ആ മിറർ അങ്ങോട്ട് വരും. കണ്ട, ഡൗൺ ചെയ്യണമെങ്കിൽ താഴോട്ടുള്ള ഇതിൽ പ്രസ് ചെയ്താൽ മതി. നമ്മളിപ്പോ മിറർ എങ്ങനെയാണെന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എത്രയാണ്? അതാ പറഞ്ഞത്. ഈ മിററിന്റെ ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ വണ്ടിയുടെ ഈ ബോഡി ലൈൻ കണ്ടാ മതി. ലൈൻ കണ്ടാ മതി. ഈ ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ ഈ ഒരു ബോഡി ഉണ്ടാവണം. ഈ ഒരു സ്ട്രക്ചർ അങ്ങ് ഫുള്ള് വരെ. ഓക്കെ, അത് കാണുന്നുണ്ട്. അത് കാണുന്നുണ്ട്. അതിന്റെ ലിമിറ്റ് ഈ ഡോർ ഹാൻഡിൽ വരെ മതി. ഓക്കെ, ജസ്റ്റ് ആ ഡോർ ഹാൻഡിൽ ഒന്ന് കണ്ടാ മതി നമുക്ക്. അത് കാണുന്നുണ്ട്. ഓക്കെ അല്ലേ. മോള് കറക്റ്റ് ചെയ്ത്. അതെ അതെ, ഒരേ ഹൈറ്റ് അവിടെ. അതുപോലെ ആണോന്ന് നോക്കാം മിററും. അല്ലെങ്കിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി.
ഓക്കെ ആണ്. അതിന്റെ സെലക്ഷൻ ഓഫ് ആക്കി വെച്ചേക്ക്, എല്ലിലും ആറിലും അല്ലാത്ത രീതിയിൽ നടുക്കുണ്ട്. ഓക്കെ ആണ്. ഇനി മേഡം ആ സർക്കിളിൽ എന്ത് ചെയ്താലും ആ നിറാണെങ്കിൽ ഓക്കെ അല്ലേ. അൺലോക്ക് ലോക്ക് അടുത്ത ബട്ടൺ ഓക്കെ ആണ്. അതെ, ഡോറിന്റെ ഡോറിന്റെ തൊട്ടിപ്പുറത്ത് പവർ വിൻഡോയുടെ ലോക്കും അൺലോക്കും അതൊന്ന് പ്രസ് ചെയ്ത മേഡം, പ്രസ് ചെയ്തിട്ട് വിട്ടേക്ക്. ഓക്കെ ആണ്. അതെ, ഇത് കണ്ട, എനിക്കിത് ഉയർത്താൻ പറ്റില്ല, മേഡത്തിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഇനി മേഡത്തിന്റെ ആ നാല് കൺട്രോൾ കണ്ട താഴത്തെ, അതുവഴി മാത്രമേ ഈ വിൻഡോ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെ, ബാക്കി ആർക്ക് ഇനി എനിക്ക് ആക്സസ് ചെയ്യാം, കാരണം മേഡം അത് ഓഫ് ചെയ്തു. അത് നാല് സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ നാല് ഡോറിന്റെ അലൈൻമെന്റ് പോലെയാണ് ആ സ്വിച്ച്. റൈറ്റിൽ ആദ്യം കാണുന്നത് മേഡത്തിന്റെ ഡോറിന്റെ, ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നത് എന്റെ ഡോറിന്റെ, ബാക്കിൽ റൈറ്റിൽ കാണുന്നത് ബാക്കിലെ റൈറ്റ് സൈഡിലെ ഡോറിന്റെ, ബാക്കിൽ ലെഫ്റ്റ് കാണുന്നത് ലെഫ്റ്റ് സൈഡിലെ ഡോറിന്റെ. ഇത്ര ഓക്കെയാണ് അവിടെ. വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുങ്ങി വരുമ്പോഴത്തേക്ക് അതിനെ ലെവൽ ചെയ്ത് കൊടുക്കും, എവിടെ ലെവൽ ചെയ്യുന്നു അവിടെ ബ്രേക്ക് ചെയ്ത് നിർത്തണം. ഓക്കെ, ലെവൽ ആയിന്ന് മേഡത്തിന് തോന്നിയാ ബ്രേക്ക് ചെയ്ത് നിർത്തണം. ഓക്കെ അല്ലേ, വീണ്ടും പോവാം നമുക്ക് മുന്നിലേക്ക്. മേഡം എവിടെ ശ്രദ്ധിക്കേണ്ടത്? നോക്കിയിട്ട് ഓടുമ്പോ എവിടെ ശ്രദ്ധിക്കണം? അല്ല, ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ അല്ലേ, കാരണം ലെഫ്റ്റ് സൈഡിൽ വണ്ടി ചേർന്ന് വരാനും പാടില്ല അകന്നു പോവാനും പാടില്ല. ഓക്കെ ആണ്, കുറച്ച് നേരത്തേക്ക് അങ്ങനെ മാത്രം കീപ്പ് ചെയ്ത് പോട്ടെ. ഓക്കെ, അപ്പൊ വിട്ടുകൊടുക്ക്, പുറകിൽ ഇപ്പൊ ആരുമില്ല, മുന്നിലേക്ക് വിട്ടുകൊടുക്ക്. ഇപ്പൊ ശ്രദ്ധിക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് ശ്രദ്ധിക്ക്, ലെഫ്റ്റ് സൈഡിൽ കയറി വണ്ടി കണ്ട, ഇനി കറക്റ്റ് ചെയ്തോണ്ടിരിക്കും ഈ സൈഡിൽ. ഓക്കെ ആണ്, ആ മൂവ് ചെയ്യട്ടെ. അവരെ ആരെ ശ്രദ്ധിക്കരുത്, ലെഫ്റ്റ് സൈഡിൽ സ്പേസ് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ആ സ്പേസിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. നോക്കതേ, പയ്യെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകലുന്നതായിട്ട് തോന്നി, അവനെ കീപ്പ് ചെയ്ത് കൊടുത്തോണം ലെഫ്റ്റ് സൈഡിലേക്ക്. സൈഡിൽ തന്നെ അല്ലേ കീപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ, ആ സൈഡിലേക്ക് അടുപ്പിച്ചൊന്ന് കൊണ്ടുവന്നേ. കാണാവുന്ന സൈഡിലേക്ക് വിട്ടു വിട്ടു കൊടുക്കും വണ്ടിയെ, അതായത് ഈ സൈഡിലേക്ക് നിയറാക്കി നിയറാക്കി കൊണ്ടുവന്നോണ്ടിരിക്കും. ഓക്കെ, വിട്ടു വിട്ടു കൊടുക്കും മുന്നിലേക്ക്. ബ്രേക്ക് ബ്രേക്ക് മേഡം നിർത്ത്, ഇവിടെ ഇനി മുന്നിൽ കാണാമോ? കുറച്ച് കർവ് കട്ടായി കട്ടായി. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കാഴ്ച ഉണ്ടോ മേഡത്തിന്? ഇല്ല, ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡ് മുന്നിലേക്ക് കാഴ്ച ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഉണ്ട്. ആ കാണാവുന്ന സ്ഥലത്തേക്ക് ഇനി വണ്ടി എടുക്കണം. ഇതാ ഞാൻ പറഞ്ഞ, മുന്നിലേക്ക് വരുമ്പോ നമുക്ക് ഒരു സൈഡ് മറയും, ഒരു സൈഡ് തെളിഞ്ഞു വരും. ഓക്കെ, നമുക്ക് പോകേണ്ട ലെഫ്റ്റ് സൈഡിലേക്കാണ്, തെളിഞ്ഞു വന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലായി പോകും. അതിനർത്ഥം അവിടെ സ്പേസ് ഉണ്ടെന്ന്. ഇനി വണ്ടി ആ മറഞ്ഞ ഭാഗത്തേക്ക് പോകാൻ സമ്മതിക്കാതെ തെളിഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുവരണം, നമുക്ക് ഇപ്പൊ വ്യൂ കിട്ടിയ ഭാഗത്തേക്ക് കൊണ്ടുവരണം, പോവാണ്ടിരിക്കണം. ഇപ്പൊ നമ്മള് ചെറിയ ഏരിയയിൽ നിക്കുക, ഇത് നമ്മുടെ സ്വന്തം സ്ഥലവാ, ഇവിടെ നമുക്ക് എങ്ങനെ വേണേലും വണ്ടിയെ ടേൺ ചെയ്യാം, ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വണ്ടി മുന്നിലേക്ക് വിട്ടുകൊടുക്കുന്നതനുസരിച്ച് മേഡം കൊണ്ടുവരണം ഇങ്ങോട്ടേക്ക്. അങ്ങനെ ചെയ്യും, പയ്യെ മൂവ് ചെയ്തുകൊണ്ട് തിരിച്ചെടുത്ത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ടേൺ ചെയ്യും. ടേണായില്ല, അങ്ങനെ ടേൺ ചെയ്ത് ടേൺ ചെയ്ത് പോവാം. മേഡത്തിന് തന്നെ ഫീൽ ചെയ്യണം ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഓക്കെ അല്ലേ, ഇനി ഒന്ന് നിർത്ത്, ഇനി മേഡം നോക്കിക്കോ. ഇനി മുന്നിലേക്ക് എല്ലെന്തോറും ഇവിടെ പതിയെ പതിയെ മറയാൻ തുടങ്ങും. ഓക്കെ അല്ലേ, മറയാൻ തുടങ്ങുന്നതിനർത്ഥം നമ്മൾ ഈ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വണ്ടിയുമായിട്ടെന്നാ. അതിനു മുമ്പേ സ്ട്രെയിറ്റൻ ചെയ്യാനും തുടങ്ങണം വണ്ടിയെ, കുറച്ച് ഇങ്ങോട്ടും കൂടെ ആക്കണം. അതെ, ഇപ്പോഴല്ല, ഈ സൈഡിലേക്ക് വന്ന് തുടങ്ങുന്നു. വിട്ടുകൊടുത്ത്, ആ അങ്ങനെ അങ്ങനെ മുന്നിലേക്ക് ചെല്ലും തോറും സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കും.
സ്ട്രെയിറ്റ് ചെയ്ത് വരട്ടെ വരട്ടെ. ഓക്കെയാണോ? നമുക്ക് എങ്ങോട്ടാ പോകണ്ടത്? റൈറ്റോ ലെഫ്റ്റോ? നമുക്ക് ലെഫ്റ്റിലോട്ട് പോയിട്ട് പെട്രോൾ അടിക്കാം, കുറച്ച് ദൂരമുണ്ട്. ലെഫ്റ്റിലേക്കാ പോണ്ട്. ഓക്കെ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഇത് ചെറിയ ഈ റോഡ് പോലെ ഇല്ലേ, അതൊരു അങ്ങ് അങ്ങ് വരെ ഉണ്ട്. കുറച്ചൊന്ന് ലെവലായിട്ട് കേറാം. ഓക്കെ, ലെഫ്റ്റ് കുറേ ടേണിംഗ് എല്ലാം ഉണ്ട്. ലെഫ്റ്റ് അല്ലേ പോണ്ടേ? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. നമ്മൾ എവിടുന്ന് പുറത്തിറങ്ങുമ്പോഴും ഓക്കെ, നമുക്ക് ഡയറക്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ ഈ സൈഡിലോട്ട് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പൊ ചെറിയ ഏരിയ ആയത് അല്ലെ, ഈ മതിലിന്റെ ഗേറ്റുകൾ ചെറുതാണ്, നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിനകത്ത് വെച്ച് വണ്ടിയെ തിരിക്കാൻ പറ്റില്ല. തിരിച്ചാ വണ്ടി മുട്ടും. ഫ്രണ്ട് മുട്ടിയില്ലെങ്കിലും ഈ ഒരു സൈഡ് വന്ന് മുട്ടും. അങ്ങനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ സൈഡിലെ മിറർ ജസ്റ്റ് അതിന് വെളിയിൽ വരണം. വെളിയിൽ വരുന്നവരെ സ്ട്രെയിറ്റ് എടുക്കാം. അതെ, അങ്ങനെയല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മൾ വെളിയിൽ നിക്കുക. അതെ അല്ലേ, മിറർ. ഇനി നമുക്ക് ടേൺ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഒരു ടേണിങ് കൊടുക്കാം നമുക്ക് പോകേണ്ട വഴിയിലേക്ക്. കൊടുക്ക് ടേൺ ആവട്ടെ. ഓക്കെ, ഇനി ഈ സ്പേസ് അടുക്കണം. ഇങ്ങോട്ടേക്ക് അടുത്തടുത്ത് വരും. അപ്പൊ പയ്യെ പയ്യെ മുന്നിലേക്ക് പോകും തോറും ഇങ്ങോട്ട് ടേണിങ് കൊടുത്തോണ്ടിരിക്കും. ടേൺ ചെയ്തോണ്ട്. പിന്നെ മേഡം അവിടെ ഇരുന്ന് നോക്കുമ്പോ ഇത് നോക്കിയാ മേഡം, ഇടിക്കാനുള്ള തടസ്സം ഈ മതിലാണ്. അത് മാറി. ശരിയല്ലേ? അത് മാറി. അത് മാറി എന്ന് പറഞ്ഞാൽ മേഡത്തിന്റെ ഷോൾഡറിന് ബാക്കിൽ വന്നത്. ഷോൾഡറിന്റെ ബാക്കിൽ? മേഡത്തിന്റെ ഈ ലെവലിന് ബാക്കിൽ വന്നു. ഇല്ല, വന്നു. ഒന്ന് നോക്കിയോ, സീറ്റിന് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അന്നാ ഇത്തിരിയുള്ള മുന്നിലേക്ക് ഇറങ്ങും. ഇനി നോക്കും, നിർത്ത്. വന്നില്ലേ? പിന്നെ മേഡത്തിന് ധൈര്യമായിട്ട് ഇങ്ങോട്ട് തിരിക്കാം. ഇവിടെ ഇനി ഇടിക്കില്ല വണ്ടി. മുഴുവൻ തിരിച്ചു, ധൈര്യമായിട്ട് തിരിച്ചു. ഓക്കെയാണ്, ഇനി ഇവിടെ ഇടിക്കില്ല. ഓക്കെ, പതിയെ ഇട്ട് കൊടുക്കും. അതെ, ഇനി ആക്സിലേറ്റർ വേണ്ട, ശ്രദ്ധ പോകരുത്. ലൈറ്റായിട്ട് പോട്ടെ. ചെറിയൊരു ആക്സിലേറ്റർ. വണ്ടി ഇനി സ്ട്രെയിറ്റ് ചെയ്യാനുള്ളതാണ് നമുക്ക്. അതൊരു കയറ്റമായതുകൊണ്ടോ കയറാത്തത്? മതി, പയ്യെ പയ്യെ സ്ട്രെയിറ്റ് ചെയ്യാൻ തുടങ്ങിക്കോ. മുന്നിലേക്ക് ചെല്ലുമ്പോ അങ്ങനെ വിട്ട് വിട്ട് കൊടുക്കും. വരട്ടെ, സ്ട്രെയിറ്റ് ചെയ്ത് വരട്ടെ. നമുക്ക് ഈ സൈഡിൽ തന്നെ ഒതുങ്ങി നിക്കണേ. പോട്ടെ, സ്ട്രെയിറ്റ് ചെയ്തോണ്ടിരുന്നു. വിട്ട് വിട്ട് കൊടുക്കുന്നതനുസരിച്ച് കൈ ടേണായിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഇത്തിരിയുടെ മുന്നിൽ, ഇത്തിരിയുടെ മുന്നിൽ ബ്രേക്ക്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയതിനു ശേഷം മേഡത്തിന് ഒരു എളുപ്പത്തിനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടുന്ന് മുന്നിലേക്ക് ചെല്ലുമ്പോ മേഡത്തിന് ഇത് മറയും, അതായത് ഇപ്പൊ കാണുന്ന ഈ കാഴ്ച മറയും. കാഴ്ച മീൻസ് ലെഫ്റ്റ് സൈഡിൽ മേഡം കാണുന്ന ഈ കർവ് മറയും. പിന്നെ മേഡത്തിന് അറിയാൻ പറ്റില്ല ഇത് എപ്പോ തിരിച്ചാ ഇടിക്കും മുട്ടുന്നൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ സംശയം വന്നു കഴിഞ്ഞാൽ മേഡം ചെയ്യേണ്ടെന്ന് വെച്ചാൽ, കാണാവുന്ന സൈഡുണ്ടല്ലോ, ഓക്കെ, ആ സൈഡിലേക്കാണ് വണ്ടിയെ അടുപ്പിക്കേണ്ടത്. ഓക്കെ, കാണാവുന്ന സൈഡ് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോ ഇപ്പുറത്ത് ഒരു സ്പേസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഒരു സൈഡ് മറഞ്ഞെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. അപ്പുറം കാണാവുന്ന സ്ഥലത്തേക്ക് വണ്ടിയെ ഒന്ന് ടേൺ ചെയ്താൽ നമുക്ക് ഇവിടെ സ്പേസ് വീണ്ടും കാണാൻ പറ്റും. അങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത്, എവിടെയെങ്കിലും മേഡത്തിന് ഈ വണ്ടി ഹിറ്റ് ചെയ്യും, ലെഫ്റ്റ് സൈഡ് ഹിറ്റ് ചെയ്യും തോന്നിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനും കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും നമ്മളിവിടെ ഒരു ഗണപതിയുടെ പടം വെച്ചിട്ടുണ്ടല്ലോ, ഇത് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് കാണരുത്. അത് കഴിയണം. ഓക്കെ, നിയർ ബൈ ഇവിടെ ഉണ്ടാകാവുള്ളൂ. ഓക്കെ, ഇതിന്റെ നമ്മള് ഈ സൈഡ് ഉള്ള ഒരു വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, അത് ഇതിലെ നിയർ ബൈ ആയിട്ട് ഉണ്ടാവണം. ഇങ്ങനെ നിയർ ആയിട്ട് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്റെ മേഡത്തിന്റെ തമ്മിലുള്ള ഷോൾഡർ തമ്മിലുള്ള സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസ് ഈ മിററുമായിട്ട് ഉണ്ടാവും. ഓക്കെയാണ്, മനസ്സിലാവുന്നു മേഡം. ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്കാണ് കാണുന്നെങ്കിൽ അതിനർത്ഥം ജസ്റ്റ് മിററെങ്കിലും അതിൽ ടച്ച് ആവുന്ന.
അതൊരു എനിക്ക് ഡൗട്ട് ആയിരുന്നു, ഈ വണ്ടി എത്ര വരെ ഉണ്ട്, നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ നിക്കുന്നതല്ലോ മിററിന് വെളിയില, എന്റെ കൈ ശരിയല്ല, മിറർ പോലും ഒരിക്കലും മുട്ടില്ല. ഇല്ല, ഞാൻ മുന്നിലേക്ക് പോകുമ്പോ എന്നെ ഈ ഗ്ലാസ്സിൽ എവിടെയാ കാണുന്നതെന്ന് മാഡം നോക്കിയാ മതി. ആ വെളിയില്, ഇപ്പൊ നേരം അകത്തില്ല, നേരാ സ്ട്രെയിറ്റ്. ആ സ്ട്രെയിറ്റ്, ആ മനസ്സിലായി. ഇതിന് വെളിയില്, ആ മനസ്സിലായി. ഓക്കെ, ഒരു ഫുൾ ടേൺ ലെഫ്റ്റ് എടുത്തേ പെട്ടെന്ന്. ഒരു ഫുൾ ടേൺ റൈറ്റ് എടുത്തേ മാഡം. മതി മതി, അവിടെ ഇപ്പൊ ഈ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞിരിക്കാന്നൊന്നും മാഡത്തിന് അറിയില്ല. ഓക്കെ, മുന്നിലേക്ക് പോകുമ്പോ ഈ വണ്ടിയുടെ മൂവ്മെന്റിനനുസരിച്ച് വേണം ഇത് സ്ട്രെയിറ്റ് ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെയാണ്. ഇനി അടുത്തത് സ്റ്റിയറിംഗിൽ നോക്കി ഒരു പൊസിഷൻ ഇല്ല വണ്ടിക്ക്. ഓക്കെ, അവിടെ നോക്കി മാത്രമേ പൊസിഷൻ ഉള്ളൂ മാഡം. ഇവിടെ നോക്കി ലെവല് കണ്ടുപിടിക്കാൻ നിക്കരുത് മാഡം. ഇവര് രണ്ടു പ്രാവശ്യം ഇവിടെ നോക്കി ഞാൻ തിരിക്കാൻ പറഞ്ഞപ്പോഴൊക്കെ. നമുക്ക് സ്റ്റിയറിംഗിൽ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വണ്ടിയുടെ പൊസിഷൻ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെയിറ്റ് ആണോ അല്ലേന്ന്. ഓക്കെയാണ്, പോവാം നമുക്ക്. ഇത് ഏത് സ്കൂളാണ്? ഇത് ചേലോർ ഗവൺമെന്റ് ഹൈസ്കൂൾ, കണ്ണൂർ. ചേലോർ, ചേലോറാണ്. ചേലോർ പോവാം നമുക്ക്, വിട്ടുകൊടുത്തു. നമ്മുടെ പുറകുന്ന വണ്ടി ഉണ്ടോ നോക്ക്, അതും കൂടെ ഒഴിവാകുമ്പോ പോയിക്കും. ഇനി പോവാം നോക്കുന്ന, ഇവിടെ സ്ട്രെയിറ്റ് ശ്രദ്ധിക്കും. വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കാം. എളുപ്പം കൊണ്ടുപോകാം, അത് കൈ എളുപ്പം തിരിച്ചുകൊണ്ട് പോവാം. ആ ഇനി വിട്ടു കൊടുക്കുമ്പോഴേ അറിയാവുള്ളു സ്ട്രെയിറ്റ് ആയോ എന്ന്. കണ്ട, ആ നമുക്ക് പോകേണ്ട സൈഡിലേക്ക് പയ്യെ പയ്യെ ടേൺ ചെയ്തു, അത്രയും വേഗത വേണ്ട. അങ്ങനെ വിട്ടു വിട്ടു കൊടുത്തു, അതുപോലെ സ്ട്രെയിറ്റ് ചെയ്തു പോവാം. ഓക്കെ അല്ലേ മാഡം? ഒരിക്കലും ഹാൻഡ് പവർ ഉപയോഗിക്കരുത് കേട്ടാ. നമ്മളുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ മാഡം റൈറ്റ് സൈഡിലേക്കാണ് വണ്ടിയെ കൊണ്ടുപോകണേ. ആ അങ്ങനെ. ഓക്കെയാണ്, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലും നിർത്തി നോക്കാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഈ ഇറക്കം കഴിഞ്ഞിട്ട് നിർത്തിയാ മതിയെ. ഏത് സൈഡിൽ ശ്രദ്ധിക്കണം വണ്ടി അങ്ങോട്ടാ പോകുന്നേന്ന്. ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും മാഡം. എവിടെയാ നോക്കുന്നേ? ഇപ്പൊ ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്ക്, ലെഫ്റ്റ് സൈഡ് ശ്രദ്ധ കൊടുക്ക്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ വണ്ടി അകലാൻ പാടില്ല, ലെഫ്റ്റ് സൈഡിലേക്ക് ഓവർ ആയിട്ട് അടുക്കാനും പാടില്ല. ഓക്കെയാണ്, അടുക്കുന്നു തോന്നിയ ചെറിയൊരു ബെൻഡ് കൊടുക്കും. ഒന്നുകൂടെ ഇറങ്ങേണ്ടി വരും. അത് പോവാം ഡ്രൈവ് മോഡിലേക്ക് മാറും മാഡം. ഇവിടുന്ന് അനങ്ങുമ്പോ തൊട്ട് മാഡത്തിന് കൃത്യമായിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഈ മിറർ ഞാൻ എടുക്കുകയാണ് കുറച്ചു നേരത്തേക്ക്, കാരണം നേരെ പുറകിൽ നിന്ന് വരുന്ന എനിക്ക് കാണാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ഇവിടുന്ന് ഇറങ്ങുമ്പോ തൊട്ട് മാഡത്തിന് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ ഈ സ്ഥലം അതാ ഭയങ്കര സൗണ്ട്. ഓക്കെ അല്ലേ? ഇത് തന്നെ ഒന്ന് സ്പീഡപ്പ് ആകും. സ്പീഡപ്പ് ആകുന്നതിന് അർത്ഥം നമ്മൾ നിയർ ആകാൻ തുടങ്ങും, ഹിറ്റ് ചെയ്യാൻ പോകുന്ന അർത്ഥം. ഓക്കെ, ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് കണ്ടിന്യൂസ് ആയിട്ട് ടൂന്ന് കേൾക്കുന്നത്. ഓക്കെയാണ്. അപ്പൊ അതിനർത്ഥം ഇനിയും ഒരു രണ്ടോ മൂന്നോ അടി സ്ഥലം മെച്ചമുണ്ട്. നമ്മൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് അത്രയും അടുപ്പിക്കാം. ഓക്കെ, പക്ഷെ അപ്പോഴും ഈ സെൻസറിനെ വിശ്വസിക്കാൻ പറ്റില്ല.
ചിലപ്പോ മുട്ടുന്നതിന് അവസാനം ആയിരിക്കും ആ ബീപ് സൗണ്ട് കേൾക്കുന്നത്. നമ്മൾ ഈ ലൈൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, മാക്സിമം നമുക്ക് വരാൻ പറ്റുന്ന ഈ ലൈൻ ക്രോസ് ചെയ്യാം. അത്രേ ഉള്ളൂ, ഹാഫ് ആകുമ്പോ തന്നെ നമ്മള് ക്രോസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെയാണ്.